ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി ഒരു വാഹനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം സ്വന്തമായി ഉണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക കാരണം നിങ്ങൾക്ക് വളരെയധികം ആശ്വാസകരമാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ആരും മറക്കരുത് വീഡിയോയിലേക്ക് പോകും പോകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ വളരെയധികം സഹായങ്ങളും ഒക്കെ തന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡിസംബർ മാസത്തിൽ പല ആനുകൂല്യങ്ങളും അവസാനിക്കുകയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട പല ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട പല ആനുകൂല്യങ്ങളും പക്ഷേ ഇപ്പോഴിതാ വീണ്ടും കേന്ദ്ര സർക്കാർ ഈ ഡിസംബർ മാസത്തോടുകൂടി അവസാനിക്കാനിരുന്ന ഒരു ആനുകൂല്യം വീണ്ടും മാർച്ച് വരെ നീട്ടി നൽകിയിരിക്കുകയാണ് കോവിഡ് വൈറസിൻ്റെ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വാഹന രേഖകളുടെ കാലാവധി വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം മുപ്പതാം തീയതിയോടുകൂടിയായിരുന്നു ഇതിൻ്റെ അവസാന തീയതി പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരത്തേക്കാണ് പുതിയ കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ താൽക്കാലിക രജിസ്ട്രേഷൻ എല്ലാത്തിൻ്റെയും കാലാവധി ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ രേഖകളുടെയും കാലാവധി ഡിസംബർ മാസത്തിൽ അവസാനിക്കേണ്ടിയിരുന്നതാണ് അതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നീട്ടി നൽകിയിരിക്കുന്നത് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെതാണ് പുതിയ ഈ നടപടി കോവിഡ് വൈറസിന്റെ പശ്ചാത്തലത്തിൽ വാഹനരേഖകളുടെ കാലാവധി നീട്ടി നൽകണമെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരുകളും അതുപോലെ തന്നെ വാഹന ഉടമകളുമൊക്കെ കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോഴിത് വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു വണ്ടിയൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല അപ്പോൾ എന്ത് തന്നെയായാലും അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇത് വീണ്ടും പ്രാബല്യത്തിൽ വരികയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ വീണ്ടും പ്രാബല്യത്തിൽ വരികയാണ് അപ്പോൾ അത് മാർച്ച് മാസം മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാലാവധി ലഭിക്കുകയും ചെയ്യും അപ്പോൾ എന്ത് തന്നെയായാലും കോവിഡിനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് നമുക്ക് വലിയ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം സ്റ്റിൽ ദെൻ ഇറ്റ്സ് മിഷാൻ സൈനിങ് ഓഫ്